അസ്സലാമു അലൈക്കും. നമ്മൾ ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠഭാഗങ്ങളിലേക്ക് നീങ്ങുകയാണ്. നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കണ്ടായി. അതുകൊണ്ട് ഒന്നുകൂടെ രക്ഷിതാക്കളും അതുപോലെ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ ഒന്നാമത്തെ പാഠഭാഗം മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. പ്രധാനമായും ഈ പാഠത്തിൽ മധ്യകാല ഡൽഹി ഭരിച്ച വിവിധ രാജവംശങ്ങളെക്കുറിച്ചും അതുപോലെ ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും നിലനിന്നിരുന്ന മറ്റു പ്രധാന രാജ്യങ്ങളെക്കുറിച്ചും ഉള്ള അറിവാണ് അറിവ് പകർന്നു നൽകുക എന്നുള്ളതാണ് ആറാം ക്ലാസ്സിലെ പാഠഭാഗത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മധ്യകാല ഇന്ത്യ, മധ്യകാല കേരളം, മധ്യകാല ലോകം, ഈ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഈ മധ്യകാലങ്ങളിലൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നും കേരളത്തിലും നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലും എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു പഠനമാണ് നമ്മൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ പാഠഭാഗത്തിൽ പറയുന്നത്, ഒന്ന്, ഡൽഹിയുടെ ഭൂമിശാസ്ത്ര പഠനമാണ്. മധ്യകാല ഇന്ത്യയിലെ അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഡൽഹി. ഡൽഹിയുടെ അധികാര കേന്ദ്രം എന്തുകൊണ്ട് ഡൽഹിയായി? മറ്റുള്ള സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ, ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് ഹൈദരാബാദിലായില്ല, എന്തുകൊണ്ട് കൽക്കത്തയിലായില്ല, എന്തുകൊണ്ട് ബോംബെയിലായില്ല? ഈ അധികാര കേന്ദ്രം ഡൽഹിയിൽ തന്നെ ആയി മാറാനുള്ള പ്രത്യേകതകൾ എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്, ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് അധികാര കേന്ദ്രമായി ഡൽഹി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഡൽഹി ഒരു അധികാര കേന്ദ്രം എന്നുള്ളവർക്ക് എങ്ങനെ ആയി മാറി? മറ്റൊന്ന്, ഡൽഹി മുഗൾ ഭരണത്തിൽ എങ്ങനെയായിരുന്നു? മറ്റൊന്ന്, ചോളരാജ്യം എന്ന് പറയുന്ന പ്രദേശമുണ്ട്, അതിനെക്കുറിച്ച് ഈ പാഠഭാഗം പറയുന്നു. മറ്റൊന്ന്, വിജയനഗരത്തിനെ കുറിച്ച് പറയുന്നു. മറ്റൊന്ന്, ബ്രാഹ്മിണി രാജ്യത്തിനെ കുറിച്ച് പറയുന്നു. മറ്റൊന്ന്, മറാത്ത രാജ്യത്തിനെ കുറിച്ച് പറയുന്നു. അപ്പം ഈ പ്രദേശം മറാത്തയും ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടതാണ് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ക്ലാസ്സിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ എന്ന് പറയുന്നത്. ഒന്ന്, ഡൽഹിയുടെ ഭൂമിശാസ്ത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ, എല്ലാ ഭൂമിശാസ്ത്രവും നോക്കുമ്പോൾ നമ്മൾ ആദ്യമായി പഠിക്കേണ്ട ഒരു സംഗതി, നാല് ദിക്കുകളുണ്ട്, നാല് ദിക്കുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ്, അത് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒന്ന് നോക്കണം. ഇത് ലോക മാപ്പാണ്, വേൾഡ് പൊളിറ്റിക്കൽ മാപ്പാണ്. അതിൽ നമ്മൾ ദിക്കുകൾ നോക്കുക, ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ നേരത്തെ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതുണ്ട്, അക്ഷാംശ രേഖയും രേഖാംശ രേഖയും. അക്ഷാംശ രേഖകളാണ് ഇങ്ങനെ പോണത്, മറ്റത് രേഖാംശ രേഖകളാണ്. നമ്മൾ മാപ്പിൽ നോക്കിയാൽ രണ്ട് ഭാഗം ഇങ്ങനെ ക്രോസ് ഇട്ട്, പ്ലസ് എന്നുള്ളതിൻ്റെ ക്രോസ് ഇട്ടിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന നാല് ഭാഗങ്ങളുണ്ട്. ഇതാണ് എൻ എന്ന് പറയുന്നത് മുകളിലോട്ട്, എസ് എന്ന് പറയുന്നത് സൗത്ത് പോളാണ്, നോർത്ത് പോളാണ് മുകളിൽ, സൗത്ത് പോളാണ് താഴെ, ഈ ഭാഗത്ത് വെസ്റ്റാണ്, ഇവിടെ ഈസ്റ്റുമാണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, സൗത്ത് എന്ന് പറയുന്നത് തെക്ക്. അപ്പം നാല് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്.
അത് ഏത് പ്രദേശമാണെങ്കിലും നമ്മൾ ഇങ്ങനെ കൈയിങ്ങനെ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ വലത് ഭാഗം ഇടത് ഭാഗം മുകൾ ഭാഗം താഴ്ഭാഗം മുകൾ ഭാഗത്തുള്ളത് എപ്പോഴും നോർത്തും താഴ്ഭാഗത്തുള്ളത് എപ്പോഴും സൗത്തും വലതും ഇടതും എന്നത് വലത് ഭാഗത്ത് വെസ്റ്റ് അഥവാ പടിഞ്ഞാറും ഇടത് ഭാഗത്ത് നോർത്ത് സോറി ഈസ്റ്റ് കിഴക്കുമാണ് ഉണ്ടാവുക അപ്പം നേരെ സൗത്ത് നോർത്ത് ഈ ഭാഗത്ത് കിഴക്ക് ഇടത് ഭാഗത്ത് വലത് ഭാഗത്ത് പടിഞ്ഞാറ് അങ്ങനെയാണ് ഇതുണ്ടാവുക നമുക്ക് അറിയാം അഞ്ചാം ക്ലാസ് നമ്മൾ പഠിച്ച ഒരു ചെറിയൊരു ഭാഗമുണ്ട് ഭൂമി കറങ്ങുന്നു കിഴക്കുന്ന് ഉദിച്ച് അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ് കിഴക്കുന്ന് ഉദിച്ചിട്ട് അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക അപ്പൊ ഏത് ഭാഗം നോക്കണമെങ്കിൽ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പടിഞ്ഞാറിന്റെയും തെക്കിന്റെയും ഇതിന്റെ ഇടയിൽ വരുന്ന ഭാഗത്തിനെയാണ് തെക്ക് പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയും കിഴക്കിന്റെയും തെക്കിന്റെയും ഇടയിൽ വരുന്ന ഭാഗത്തിനെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയും ഇതുപോലെ വടക്കിന്റെയും കിഴക്കിന്റെയും ഇടയിൽ വരുന്നതിനെ വടക്ക് കിഴക്ക് അല്ലെ കിഴക്ക് വടക്ക് ഭാഗം ഈ പടിഞ്ഞാറിന്റെയും ഇതിന്റെയും ഇടയിൽ വരുന്നതിനെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയും ഈ ഏരിയയിലൊക്കെ വരുന്ന പ്രദേശമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് പ്രദേശം എന്നും ഈ ഭാഗത്തിനെ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗമെന്നും ഈ ഭാഗത്തിനെ കിഴക്ക് തെക്ക് ഭാഗമെന്നും വടക്ക് കിഴക്ക് ഭാഗമെന്നുമാണ് മനസ്സിലാക്കട്ടെ അപ്പൊ ഇത് ആദ്യം ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും അതിനു വേണ്ടിയാണ് ഞാനിത് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇനി ഗ്ലോബ് നോക്കിയാലും ദാ ഗ്ലോബ് ദാ ഈ ഗ്ലോബ് നോക്കിയാലും ഇതിലുണ്ടാവും നമ്മളുടെ ഇന്ത്യ ദാ ഇന്ത്യ ആണ് ഇവിടെ വരുന്നത് ഗ്ലോബ് ഭൂമിയെ മൊത്തം ഭൂമി ഉരുണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെ ഒരു ഒരു ഈ രൂപത്തിലാക്കിയതിനാണ് ഗ്ലോബ് എന്ന് പറയുക അത് കൃത്യമായ രീതിയിൽ പരത്തി ഉണ്ടാക്കുന്നതിനെ മാപ്പ് എന്നും പറയും നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിൽ ഡൽഹി ഒരു ഭൂമി ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ വരുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് കാണിച്ചു തരുന്നത് ദാ ഇന്ത്യ ഇവിടെയാണുള്ളത് ഗ്ലോബല് അതിൻ്റെ തൊട്ടടുത്ത് കാണാം ഇന്ത്യയുടെ തൊട്ടടുത്ത് മുകൾ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് പാകിസ്ഥാൻ കാണുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് നേപ്പാൾ വരുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് മ്യാൻമർ വരുന്നുണ്ട് ഇപ്പുറത്ത് ശ്രീലങ്ക വരുന്നുണ്ട് അറേബ്യൻ സീ വരുന്നുണ്ട് അതുപോലെ ബംഗാൾ ഉൾക്കടൽ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രദേശമായി അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഭാഗം ചൈനയുടെ ഭാഗം വരുന്നുണ്ട് അതുപോലെ ശ്രീനഗറിൻ്റെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട് അങ്ങനെ 7 രാജ്യങ്ങളെ അതിർത്തി പങ്കിട്ടുകൊണ്ടുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യ എല്ലാ ഭാഗത്തുനിന്നും കിഴക്ക് വടക്ക് പടിഞ്ഞാറ് അങ്ങനെ 4 ഭാഗത്തുനിന്നും ഇന്ത്യയിലേക്ക് ഈ 8 നൂറ്റാണ്ട് മുതൽ 18 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ആളുകൾ പല ആവശ്യത്തിനു വേണ്ടി വന്നിരുന്നു ചിലത് നമുക്കറിയാം ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അത് ഇന്ത്യയെ കൊള്ളയടിക്കാൻ വന്ന ആളുകളുണ്ട് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പൊന്നും പണവും അതുപോലെ പിന്നെ എന്താ പറയുക എല്ലാ സാധനങ്ങളും ഇവിടുത്തെ ഉപയോഗങ്ങൾ തേക്കിനെ പോലുള്ള അല്ലെങ്കിൽ വീട്ടിയെ പോലുള്ള അല്ലെങ്കിൽ മരതകത്തിനെ പോലുള്ള രത്നത്തിനെ പോലുള്ള സാധനങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയും അവർ ഉപയോഗിച്ചിരുന്നു അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ അധികാര കേന്ദ്രം ഇന്ത്യയിൽ ഡൽഹി പിടിച്ചടക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ആളുകൾ ഈ അധികാര കേന്ദ്രത്തിനനുസരിച്ചുകൊണ്ടാണ് എന്തുണ്ടാവുക അവിടെ ഭരണം നടത്തുക അപ്പൊ ഡൽഹിയുടെ ഭരണമാണ് അവിടെ ഉള്ളത് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഡൽഹി ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങളാണ് ഇന്ത്യ ഒട്ടാകെ തീരുമാനിക്കുക ഇന്ത്യ ലോക്ക്ഡൗൺ ആകുക എന്ന് പറയുന്നത് അന്ന് നമ്മളെ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മാർച്ച് മാസത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു ലോക്ക്ഡൗൺ ആണ് അതുകൊണ്ട് രാജ്യത്ത് മുഴുവൻ അതിൻ്റെ ഭാഗങ്ങൾ നടന്നു
ഇതുപോലെ അധികാര കേന്ദ്രം ഡൽഹി ആയി മാറിയപ്പോൾ ആ ഡൽഹി പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് പണ്ട് കാലത്തെ എട്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ വന്നത്. ബാക്കി അതിൻ്റെ മുമ്പത്തെ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്, ഇന്ത്യ ഉണ്ട്. പക്ഷേ ആളുകൾ ഇന്ത്യ എന്ന് പറയുന്ന മറ്റ് നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ വാണിടുന്ന കാലമായിരുന്നു ആ കാലങ്ങളോട്ടെ. പക്ഷേ എട്ടാം നൂറ്റാണ്ടോടുകൂടി അതിൻ്റെ അവസ്ഥ മാറി. എട്ടാം നൂറ്റാണ്ടോടുകൂടി ആളുകൾ മാറാൻ തുടങ്ങി, അതിൻ്റെ രീതികൾ മാറി, സ്വഭാവം മാറി, എല്ലാ സംവിധാനങ്ങളും മാറി വന്നു. ഇനി ഡൽഹി എന്തുകൊണ്ടാണ് ഈ ഡൽഹിയുടെ ഭൂമിശാസ്ത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ നാല് ഭാഗങ്ങളിലുമായിട്ട് ഇതിൻ്റെ കൃത്യമായ രീതിയിൽ സോഴ്സ് അടിസ്ഥാനം ഉണ്ടായിരുന്നു എന്നാണ്. ആ സോഴ്സിനനുസരിച്ചുകൊണ്ടാണ് എന്താ ഇത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗം നമുക്ക് പറയുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഉണ്ടായിരുന്നു, അതിനെയാണ് ആരവല്ലി പർവ്വതനിര എന്ന് പറയാം. പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ആരവല്ലി പർവ്വതനിര ഉണ്ട് എന്ന് പറഞ്ഞാൽ മറ്റു ആളുകളൊക്കെ നടന്നുകൊണ്ടോ അല്ലാത്ത രീതിയിലോ പ്രദേശത്തിലൂടെ വന്നിട്ട് ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്രമിക്കണം എന്ന് പറയുന്ന സമയത്ത് ആരവല്ലി പർവ്വതനിര സമ്പുഷ്ടമായിരുന്നു എന്നാണ്. അപ്പൊ ആ സമ്പുഷ്ടമായത് കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ സോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഡൽഹി ആളുകൾ പിടിച്ചെടുക്കാൻ നടക്കുന്നത്. എല്ലാ തരത്തിലുള്ള സോഴ്സുകളും, കാർഷിക മേഖലയാവട്ടെ അല്ലെങ്കിൽ ഭൂസ്വത്തിൻ്റെ രീതിയാവട്ടെ അല്ലാത്ത തരത്തിലാവട്ടെ, ഇതിനൊക്കെ മാറ്റങ്ങൾ വന്നിരുന്നു. മറ്റൊന്ന് ഈ മുഗൾ ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന വടക്ക് കിഴക്കൻ ഭാഗത്ത് യമുന നദിയുണ്ട്. യമുന നദിയുണ്ട്. ആ യമുന നദിയിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം, ശുദ്ധവെള്ളം ഉണ്ടാക്കാം. അത് ഉപയോഗിച്ചിട്ട് കാർഷിക മേഖല ഉണ്ടാക്കാം, വ്യാവസായികമായിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാം, അതിനൊക്കെ ഇതിൽ സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ സിന്ധു ഗംഗാ സമതലം, ഈ ഭാഗത്ത് വരുന്നത് സിന്ധു ഗംഗാ സമതല പ്രദേശത്തായിരുന്നു. എന്നാൽ സിന്ധു നദിയുടെയും ഗംഗാ നദിയുടെയും തീരങ്ങളിൽ, അതൊരു സമതല പ്രദേശങ്ങളിൽ കൃത്യമായ രീതിയിൽ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ സംവിധാനിക്കാനോ വ്യാവസായികമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സമതല പ്രദേശങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പൊ ഒരു മലയുടെ കുന്നിൻ്റെ താഴ്വരകളായിട്ട് വരുന്ന പ്രദേശങ്ങളിൽ, സമതല പ്രദേശങ്ങളിൽ അവിടെ കൃത്യമായ രീതിയിൽ കൃഷി ചെയ്യാനോ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കാനോ കഴിഞ്ഞിരുന്നു എന്നാണ് അതിൻ്റെ ഡൽഹി അധികാര കേന്ദ്രമാക്കി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉണ്ടായിരുന്നത്. മറ്റൊന്ന് ഗംഗാ നദിയായിരുന്നു. ഗംഗാ നദി കിഴക്ക് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലാണ് ഗംഗാ നദി ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ട് നദികൾ, യമുനാ നദിയും ഗംഗാ നദിയുടെയും ഭാഗങ്ങളില്, വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ യമുനാ നദിയും കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ ഗംഗാ നദിയും ഉണ്ട്. അതുപോലെ ഈ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ആരവല്ലിയുണ്ട്. അതുപോലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സിന്ധു ഗംഗാ സമതല പ്രദേശമുണ്ട്. ഈ നാല് ഭാഗങ്ങളിലും അതിൻ്റെ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഭാഗങ്ങളിൽ ഈ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് അധികാര കേന്ദ്രമായി മാറാൻ, ഡൽഹി ഒരു അധികാര കേന്ദ്രമായി മാറാൻ ഉണ്ടായ, അത് ഭൂമിശാസ്ത്രപരമാണ്. ഭൂമിശാസ്ത്രപരമായത് കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ആ ഡൽഹിയെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മൊത്തം ആളുകൾ ഭരണം നടത്തിയിരുന്നത് എന്നർത്ഥം. അപ്പൊ അതിൽ ഡൽഹി ഒരു ഭൂമിശാസ്ത്രത്തിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടുള്ളത്. രണ്ടാമത്തത് ഡൽഹി ഒരു അധികാര കേന്ദ്രമായി വരുന്നു. ഡൽഹി ഒരു അധികാര കേന്ദ്രം, ഡൽഹി ഒരു അധികാര കേന്ദ്രമായിട്ട് വരികയാണ്. ഡൽഹിയിലെ അതിന്റെ പഴയ പേര്, ഡൽഹിന്റെ പഴയ പേര് ദില്ലിക എന്നാണ്. മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്നത് ചൗഹാൻ വംശമുണ്ട്, തോമര രാജവംശമുണ്ട്, മംലൂക്ക്, മംലൂക്കുകളുടെ അടിമകളാണ്, അടിമ വംശമാണ്, മംലൂക്ക് വംശമുണ്ട്, ഖിൽജി വംശമുണ്ട്, തുഗ്ലക്ക് വംശമുണ്ട്, സയ്യിദ് വംശമുണ്ട്, ലോധി വംശമുണ്ട്.
ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ഓരോ വംശങ്ങളും ഈ ഡൽഹി അധികാര കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു. എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഡൽഹി ഒരു അധികാര കേന്ദ്രമായി ഉപയോഗിച്ച ആളുകളാണ് ഈ പറയുന്ന തോമര രാജവംശം, ചൗഹാന് വംശം, അതുപോലെ മംലുക്ക് വംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം എന്ന് പറയുന്ന ഭാഗത്തുള്ള ആളുകൾ. ഇനി അതിൽ ആ ഓരോ പ്രദേശങ്ങളിലും നമ്മൾ ഇത് കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അധികാര കേന്ദ്രങ്ങളിലൂടെ പോകുന്ന സമയത്ത് തന്നെ ആളുകൾ ഓരോ രാജ്യത്തും ഉണ്ടായിരുന്ന ആളുകളുണ്ട്. ഇതിൽ ഈ പറയുന്ന എട്ട് രാജവംശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഏറ്റവും അത് എന്താ പറയുക, മുസ്ലിം രാജവംശങ്ങളായിട്ടുള്ള എന്താ പറയുക, ബാബറും അതുപോലെ ഹുമയൂണും അതുപോലെ അക്ബറും ഒക്കെ രാജാക്കന്മാരായിട്ട് വന്നിട്ടുള്ള മുഗളവംശം, അതിന് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. മുഗളവംശത്തിലും ഇതിൽ ഓരോ എന്താ പറയുക, ഇതിനാവശ്യമുള്ള രീതിയിൽ കൃത്യമായ രീതിയിൽ അധികാര വികേന്ദ്രീകരണം നടന്ന് അധികാര കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതി വരുന്നുണ്ട്. ഈ ഭാഗത്താണ് മൂന്ന് ഭാഗങ്ങൾ വരുമ്പോഴാണ് സൽത്താനത്ത് ഭരണം എന്ന് പറയുന്നത്. സൽത്താനത്ത് ഭരണം എന്ന് പറയുന്നത് ഖിൽജി വംശവും അതുപോലെ തുഗ്ലക്ക് വംശവും കൂടെ കൂടി ചേർന്ന അതാണ് സൽത്താനത്ത് ഭരണം എന്ന് പറയുന്നത്. ഈ ഭരണങ്ങളൊക്കെ അതിൽ ഡൽഹി ഒരു അധികാര കേന്ദ്രമായി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുമുള്ള കാലഘട്ടത്തിൽ ഇവിടെ നടന്നത്. ഇതാണ് ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ നമ്മൾ ഇന്ന് ക്ലാസ് എടുത്ത രണ്ട് ഭാഗമാണ്. ഒന്ന്, ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തത്, ഡൽഹി ഒരു അധികാര കേന്ദ്രമായി വന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഈ രണ്ടെണ്ണത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട രണ്ട് മൂന്ന് ഇന്നത്തെ ഒരു വർക്ക്, നിങ്ങൾ ചെയ്യേണ്ട വർക്കുണ്ട്, രണ്ട് മൂന്ന് വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇതിൽ ഡൽഹി ഈ നിങ്ങളെ പാഠഭാഗം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളെ പാഠഭാഗം ഉണ്ട്, അത് നോക്കുക. ആ പാഠഭാഗം വായിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടേണ്ട ഡൽഹിയെക്കുറിച്ചും യമുന നദിയെക്കുറിച്ചും ഒക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ഭാഗത്താണ് യമുന നദി വരുന്നത്, വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ. അതുപോലെ ഡൽഹിനെ കുറിച്ച് നിങ്ങളുടെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ഈ ഇതിൽ ഈ പാഠഭാഗം വായിച്ചു നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിനെക്കുറിച്ച് വിവരിക്കാൻ കഴിയുക. ഒന്ന്, വിവരിക്കാൻ കഴിയേണ്ട ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദിയാണ് യമുന നദി എന്ന് പറയാൻ കഴിയണം. ഏറ്റവും വലിയ നദി ഗംഗാ നദിയാണ്. ആ ഗംഗയുടെ പോഷക നദിയാണ് യമുന നദി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ കഴിയണം. മറ്റൊന്ന്, അത് ഉത്തരാഖണ്ഡിലെ യമുനോത്രയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയണം. ആ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക്. ആ വായിച്ചിട്ട് നോട്ട് ബുക്കിൽ യമുന നദീനെ കുറിച്ചും അതുപോലെ ഡൽഹിയെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. മറ്റൊന്ന്, മൂന്നാമത്തത് ഉള്ളത് കുത്തബ് മിനാറ്, അതുപോലെ ഇരുമ്പ് സ്തംഭമുള്ള മെഹ്റോളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യാഗേറ്റ് തുടങ്ങിയ സ്മാരകങ്ങൾ ഡൽഹിയുടെ നഗരത്തിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കണം. മറ്റൊന്ന്, നിരവധി രാജവംശങ്ങൾ അധികാരം സ്ഥാപിച്ച നഗരമാണ് ഡൽഹി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ വായിച്ചു കഴിയുമ്പോൾ ഇതല്ലാത്ത കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇതല്ലാത്ത ഞാൻ പറയും രണ്ട് മൂന്നെണ്ണം നാലെണ്ണം പറഞ്ഞത് ഇതല്ലാത്ത കുറേ ഉണ്ട്. ആ പാഠഭാഗം വായിക്കുക. ഒന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ആ പാഠഭാഗം വായിച്ചിട്ട് ഡൽഹിയെക്കുറിച്ചും യമുന നദിയെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട് അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, അത് കുട്ടികൾ ബുക്കിൽ എഴുതുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു പണി തരുന്നത്, ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ എന്ന് പറയുന്ന പാഠഭാഗം ഇങ്ങനെ വായിച്ചു നോക്കിയാൽ അതിൽ ഡൽഹിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആറുവല്ലി പർവ്വത നിരയാണ്.
അതുപോലെ പിന്നെ ചെയ്യേണ്ടത് എന്തോ ഈ കൃഷിക്കും ജലഗതാഗതത്തിനും ഡൽഹിയെ സഹായിച്ച നദി ഏതാണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം യമുന നദിയാണ് കൃഷിക്കും വ്യവസായത്തിനും ഒക്കെ ജലഗതാഗതത്തിനും ഒക്കെ ഉപയോഗിച്ചത് അതുപോലെ ആരവല്ലി പർവ്വത നിരകള് ഡൽഹിയുടെ വളർച്ചയിൽ എന്തെല്ലാം രീതിയിലാണ് സഹായിച്ചത് അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അറിയും അതിലുള്ളത് ഒന്ന് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രാജ്യത്തെ സംരക്ഷിച്ചു മനോഹരമായ നിർമ്മിതികൾ നടത്താൻ ആവശ്യമായ ശിലകൾ ഇവിടെ നിന്നും ലഭിച്ചു എന്നുള്ളതാണ് അത് നമുക്ക് ഡൽഹിയിൽ പോയാൽ അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷാക്കളുടെ കൂടിയോ അല്ലെങ്കിൽ അധ്യാപകരുടെ കൂടെയൊക്കെ ഡൽഹി കാണാൻ ഒരു അവസരം കിട്ടണമെങ്കിൽ യാതൊരു മടി കൂടാതെ പോകണം അവിടെയുള്ള കുത്തബ് മിനാർ അതുപോലെ ചെങ്കോട്ട അതുപോലെ അവിടെ ഉള്ള മെറൂളിയിലെ ഇരുമ്പ് സ്തംഭം അതൊക്കെ നിങ്ങൾ അല്ലെ അതുപോലെ ജുമാ മസ്ജിദ് അതൊക്കെ നിങ്ങൾ ഇന്ത്യ ഗേറ്റ് ഇതൊക്കെ കാണേണ്ട സംഭവം ഭയങ്കര സംഭവമാണ് അപ്പോൾ അത് കാണാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി അത് ചെയ്യണം ഈ രണ്ട് പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക മൂന്നാമത്തത് ഒരു പ്രവർത്തനം കൂടി നിങ്ങൾക്ക് തരാണ് ഡൽഹി ഒരു അധികാര കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരു ഒരു കെന്ത് കൊടുത്തിട്ടുണ്ട് ആ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് 8-ാം നൂറ്റാണ്ട് മുതൽ എത്ര വർഷം വരെയാണ് 800 മുതൽ നമുക്ക് AD എന്ന് പറയാം AD 800 മുതൽ 900 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഡൽഹി ഭരിച്ചത് ദില്ലിക എന്ന് പറയുന്ന ഭാഗത്ത് ഭരിച്ചത് തോമര രാജവംശമാണ് അതിനുശേഷം ഉണ്ടാകിന്റെ ഓരോ കാലഘട്ടത്തിലുള്ളതിനാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയാം 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ആളുകൾ ചെയ്യുന്നതിന് ഒരു കൃത്യമായ ഫ്ലോ ചാർട്ട് ഉണ്ടാവും എത്ര മുതൽ എത്ര വരെ എത്ര മുതൽ എത്ര വരെ പിന്നീട് ആരാണ് ഇത് വരുന്നത് എന്ന് പറയുന്നതിനാണ് ഫ്ലോ ചാർട്ട് പറയാം അപ്പൊ നിങ്ങൾ ഈ ഈ തോമര രാജവംശം ചൗഹാൻ രാജവംശം മംലൂക്ക് വംശം ഖിൽജി വംശം തുഗ്ലക്ക് വംശം സയ്യിദ് വംശം അതുപോലെ ലോധി വംശം ഇങ്ങനെ ഉള്ള 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ളത് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ആ പുസ്തകം നോക്കിയിട്ട് ഇത് എത്ര ആളുകളെ ഏതൊക്കെ വംശക്കാരാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക അപ്പൊ ഇങ്ങനെ മൂന്ന് പണികളാണ് നിങ്ങൾക്ക് തരുന്നത് ഈ മൂന്ന് വർക്കും വളരെ ഭംഗിയായിട്ട് ചെയ്യുക രക്ഷിതാക്കൾ അതിന് സഹായിച്ചു കൊടുക്കുക രക്ഷിതാക്കൾ ഈ കുട്ടികളുടെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവരായി മാറണം എന്നാൽ ഈ ഒരു പഠനം നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കൃത്യമായ രീതിയിൽ ഈ പറയുന്ന രീതി സ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം ഡൽഹി ഒരു അധികാര മധ്യകാല ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഡൽഹി എന്തുകൊണ്ടാണ് ഇത് സംരക്ഷിക്കാൻ അല്ലെ ആക്രമിക്കാൻ ആൾക്കാർ വന്നത് ഓരോ പ്രദേശങ്ങളിലും വന്ന് സിന്ധുന്നാണ് വന്ന് അല്ലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് വന്ന് ലോധി അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് വന്ന് അങ്ങനെ ഓരോ ആളുകളും ഓരോ പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ട് ഇന്ത്യയെ കീഴടക്കാനുള്ള ഒരു രീതിയാണ് ചെയ്തത് അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ കീഴടക്കാൻ വന്നു എന്നുള്ളതാണ് കുട്ടികൾ ചെയ്യേണ്ടത് അതിൽ അതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ പരമാവധി കുട്ടികൾ ഈ മൂന്ന് വർക്കുകളും ചെയ്തിട്ട് നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇടുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ സംശയങ്ങൾ ചോദിക്കുക ഈ മൂന്ന് വർക്കുകളും ചെയ്തു എന്നുള്ളത് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക ഓക്കെ താങ്ക് യു